നമസ്കാരം ഏവർക്കും ജി ജി എം ജി എച്ച് എസ് എസ് ചാലപ്പുറം സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നടത്തുന്ന റേഡിയോ ഗണപതിയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ എട്ട് ലോക സമുദ്ര ദിനം അനന്ത വിസ്മയത്തിൻ്റെ നിഗൂഢതകൾ പേറുന്ന അലയാളി ജീവൻ്റെ ആദ്യാങ്കുരം വിരിഞ്ഞത് ഇവിടെ ഭൂമിയുടെ മുക്കാൽ പങ്കും നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം പ്ലവ സസ്യങ്ങളെപ്പോലെ അനേകായിരം സൂക്ഷ്മജീവികൾ മുതൽ ഏറ്റവും വലിയ സസ്തനിയായ നിലത്തിമിംഗലം വരെയുള്ള പരിഷതം ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് മനുഷ്യരുടെ അത്യാചാരങ്ങളുടെ ഫലമായി മലിനമായിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തെക്കുറിച്ച് ആലോചിക്കാനും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാനുമായി ഒരു ദിനം സമുദ്ര ദിനാചരണം എന്ന ആശയത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റിയോഡി ജനീറോയിൽ നടന്ന അന്താരാഷ്ട്ര ഭൗമ ഉച്ചകോടിയാണ് ഭൂമിയിൽ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളെ നിലനിർത്തുന്നത് സമുദ്രങ്ങളാണ് ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനം കടലാണ് വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഫുട്ബോളിൻ്റെ മുകൾ വശത്തെ ചെറിയ മുനമ്പ് മാത്രമാണ് ഭൂമിയിലെ കര കടൽ ജലം അല്പമൊന്നു പൊങ്ങിയാൽ നമ്മുടെ കാര്യം തീർന്നു സമുദ്രത്തെയും അവയിലെ വിഭവങ്ങളുടെ പ്രാധാന്യത്തെയും കുറിച്ച് ആഗോളതലത്തിൽ അറിവുണ്ടാക്കുകയാണ് ദിനാചരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഭൂമിയിൽ ജീവന്റെ സാന്നിധ്യം നിലനിർത്തുന്നതിൽ സമുദ്രങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് കരയിലെ മാലിന്യം കടലിലേക്ക് ഒഴുകിയെത്തുന്നു പല കാരണങ്ങളാൽ ഇവ സംസ്കരിക്കപ്പെടാതെ അപകടകരമായ അവസ്ഥയിൽ നിലനിൽക്കുകയാണ് ഇത് കടലിൻ്റെ ആവാസ വ്യവസ്യവസ്ഥയെ നശിപ്പിക്കും മനുഷ്യ ഇടപെടൽ മൂലം ഭൗമാന്തരീക്ഷത്തിൽ ഉയരുന്ന താപത്തിൻ്റെ വലിയ പങ്കും ആഗിരണം ചെയ്യുന്നത് കടലാണ് ഇത് കടലിലെ ചൂട് ഉയർത്തും ജലത്തിൻ്റെ ചൂട് മൂലമുള്ള വികാസം സമുദ്രനിരപ്പ് ഉയരാൻ മറ്റൊരു കാരണമാകും തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന മനുഷ്യനും നാനാജാതി ജീവസസ്യ വൈവിധ്യങ്ങൾക്കും കടുത്ത ഭീഷണിയാണ് കടൽ ജലനിരപ്പിലെ ഉയർച്ച സൃഷ്ടിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം